നമസ്കാരം. കേരള പോലീസിൽ വീണ്ടും ദാസ്യപ്പണി വിവാദം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ മറികടന്നാണ് ഈ ദാസ്യപ്പണി. വിവിധ ക്യാമ്പുകളിൽ ജോലിക്കായെടുത്ത 40-ലേറെ താൽക്കാലിക ജീവനക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിലാണ്. അനധികൃത ജോലി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പ് ഫോളോവേഴ്സിന്റെ സംഘടന പരാതി നൽകി. പോലീസിന്റെ വിവിധ ക്യാമ്പുകളിലെ ജോലിക്കായെടുക്കുന്ന പോലീസുകാരല്ലാത്ത ജീവനക്കാരാണ് ക്യാമ്പ് ഫോളോവേഴ്സ്. ക്യാമ്പിലെ ജോലിക്ക് മാത്രം ഇവരെ ഉപയോഗിച്ചാൽ മതിയെന്നാണ് നിലവിലെ ചട്ടം. എന്നാൽ ഇത് മറികടന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ അടുക്കളപ്പണിക്ക് ഇവരെ ഉപയോഗിക്കുന്നുവെന്നതിന്റെ തെളിവാണ് പേരൂർക്കട SAP ക്യാമ്പിലെ ജീവനക്കാരുടെ പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷം ADGP സുദേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചതോടെയാണ് പോലീസിലെ ഈ ദാസ്യപ്പണി പുറംലോകം അറിയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നായയെ കുളിപ്പിക്കേണ്ട ഗതികേട് വരെ പോലീസുകാർ തുറന്നു പറഞ്ഞതോടെയാണ് സംഭവം വിവാദമായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ച് പോലീസിന്റെ ദാസ്യപ്പണി ഉടൻ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വിവാദം കെട്ടടങ്ങിയിരുന്നെങ്കിലും ഇപ്പോൾ ദാസ്യപ്പണി വീണ്ടും സജീവമായെന്നാണ് ക്യാമ്പ് ഫോളോവേഴ്സ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പേരൂർക്കട ക്യാമ്പിൽ ആകെയുള്ള 29 താൽക്കാലിക ജീവനക്കാരിൽ 16 പേരെയും ചട്ടം ലംഘിച്ച് പുറംജോലി എടുപ്പിക്കുകയാണ്. ഇതിൽ 6 പേർ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിലും 8 പേർ ഓഫീസുകളിലുമായാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. തിരുവനന്തപുരം പുളിങ്കുടി AR ക്യാമ്പിൽ നിന്ന് 5 പേരും തൃശൂരിൽ നിന്ന് 6 പേരും കോഴിക്കോട് നിന്ന് 8 പേരുമാണ് SP മുതൽ ADGP വരെയുള്ള ഉന്നതരുടെ വീടുകളിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ ക്യാമ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി എവിടെയും രേഖപ്പെടുത്താതെയാണ് ക്യാമ്പ് ഫോളോവേഴ്സിനെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് യാഥാർത്ഥ്യം.